are going to discuss ECG pattern originating in the atria. ഏതൊക്കെയായിരിക്കും ഏട്രിയൽ ഡിസറിത്മിയാസ് എന്ന് പറയുമ്പോൾ? പ്രിമച്യർ ഏട്രിയൽ കൺട്രാക്ഷൻ, പാരോക്സിമൽ സൂപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, ഏട്രിയൽ ഫ്ലട്ടർ ആൻഡ് ഏട്രിയൽ ഫിബ്രിലേഷൻ. അപ്പോൾ ഇത്രയാണ് ഏട്രിയൽ ഡിസറിത്മിയാസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പ്രിമച്യർ ഏട്രിയൽ കൺട്രാക്ഷൻ നോക്കാം. ഇവിടെ റേറ്റ് വേരിയബിൾ ആയിരിക്കും, ഹാർട്ട് റേറ്റ്. റിതം ഇറഗുലർ വിത്ത് നോർമൽ റിതം ആയിരിക്കും. അതായത് പ്രിമച്യൂർ ഏട്രൽ കൺട്രാക്ഷൻ ആണ്. അപ്പോൾ ഏർലി ബീറ്റ്, പ്രിമച്യൂർലി ബീറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഏർലി ബീറ്റ് ഫോം ചെയ്യുന്ന കാരണമാണ് ഇറഗുലർ വിത്ത് നോർമൽ റിതം എന്ന് എഴുതിയത്. നെക്സ്റ്റ് പി ഈസ് ടു ക്യു ആർ എസ് റേഷ്യോ എങ്ങനെയാണ്? 1:1 തന്നെ. പി ആർ ഇൻട്രവൽ എന്ന് പറയുമ്പോൾ 0.12 to 0.20 seconds, ബട്ട് ഇറ്റ് മേ പ്രൊലോങ്ഡ് ആകാം. ക്യു ആർ എസ് കോംപ്ലെക്സ് 0.6 to 0.10 seconds. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ട മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റെ വാച്ച് ചെയ്താൽ മതി. പേഷ്യൻറ്റ് കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് സ്റ്റോപ്പ് സ്മോക്കിങ്, റെഡ്യൂസ് ആൽക്കഹോൾ കൺസപ്ഷന്, അതുപോലെ റെഡ്യൂസ് കഫീൻ ഇൻടേക്ക്, റെഡ്യൂസ് സ്ട്രെസ്, അങ്ങനെ. അപ്പോൾ ഇത്രയാണ് പ്രീമച്യൂർ ഏട്രിയൽ കൺട്രാക്ഷൻ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം പാരോക്സിമൽ സൂപ്രാ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ. റേറ്റ് വരുന്നത് ഹാർട്ട് റേറ്റ് 100 to 280 beats per minute, യൂഷ്വലി അതൊരു 150 to 200 beats per minute ആണ് വരുന്നത്. റിതം ഈസ് റെഗുലർ. പി ഈസ് ടു ക്യു ആർ എസ് റേഷ്യോ. പി വേവ് ഓഫൺ നോട്ട് ഐഡൻറ്റിഫയബിൾ. അതായത് റിതം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, റേറ്റ് ഹാർട്ട് റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയില്ലേ, അപ്പോൾ നമുക്ക് പി വേവ് പ്രോപ്പറായിട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരും. പി ആർ ഇൻ്റർവൽ നോട്ട് മെഷേർഡ്. ക്യു ആർ എസ് 0.6 to 0.10 seconds. അപ്പോൾ ഇതാണ് ഇ സി ജി ക്യാരക്ടറിസ്റ്റിക്. ഇനി ഇവിടെ നമ്മൾ എന്ത് മാനേജ്മെൻറ്റ് കൊടുക്കാം? എന്തെങ്കിലും സിംറ്റം കാണിക്കുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യുക. അതായത് നമ്മൾ വാഗൽ മാനുവേഴ്സ് ആയിരിക്കും ചെയ്യുന്നത്, അതായത് കാരോട്ടിഡ് മസാജ്, അഡിനോസിന്, പിന്നെ ഓക്സിജൻ തെറാപ്പി, പിന്നെ പേഷ്യൻറ്റിന് ടെമ്പററി പേസിങ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ ടെമ്പററി പേസിങ്, ഓരോ സിങ്ക്രണൈസ്ഡ് കാർഡിയോ വേർഷൻ, ബീറ്റ ബ്ലോക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് ഏട്രിയൽ ഫ്ലട്ടർ നോക്കാം. ഏട്രിയൽ ഫ്ലട്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലേ. സോ ടൂത്ത് പാറ്റേൺ ആയിരിക്കും. എന്താണ് സോ ടൂത്ത് പാറ്റേൺ ആയിരിക്കും ഏട്രിയൽ ഫ്ലട്ടർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഹാർട്ട് റേറ്റ്. ഏട്രിയൽ റേറ്റ് വന്നിട്ട് 240 to 360 beats per minute, വെൻട്രിക്കുലർ റേറ്റ് വന്നിട്ട് ലെസ് ദാൻ 150 beats per minute. റിതം യൂഷ്വലി ഏട്രിയൽ റിതവും വെൻട്രിക്കുലർ റിതവും റെഗുലർ ആയിരിക്കും. പി ഈസ് ടു ക്യു ആർ എസ് എന്ന് പറയുമ്പം 2:1, 4:1 or 6:1. അതായത് ഇറ്റ് മേ വേരി. ഒരു ക്യു ആർ എസ് കോംപ്ലക്സിന് മുമ്പ് ഒന്നിൽ കൂടുതൽ പി വേവ്സ് വരാം. പി ആർ ഇൻ്റർവൽ നോട്ട് മെഷേർഡ്. ക്യു ആർ എസ് 0.06 to 0.10 seconds. അപ്പോൾ ഏറ്റവും ഫ്ലട്ടറിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയായിരിക്കും? സിങ്ക്രണൈസ്ഡ് കാർഡിയോ വേർഷൻ, ദെൻ മെഡിക്കേഷൻസ് ടു സ്ലോ ദ വെൻട്രിക്കുലർ റെസ്പോൺസ്, ദാറ്റ് ഈസ് ബീറ്റ ബ്ലോക്കേഴ്സ് ആൻഡ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഫോളോഡ് ബൈ ആൻറ്റി ഡിസറിത്മിക് ഡ്രഗ്സ് ഓർ അമിയോഡെറോൺ. അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ കൊടുക്കുന്ന മാനേജ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ. ഏട്രിയൽ ഫ്ലട്ടർ മറക്കരുത്, സോ ടൂത്ത് പാറ്റേൺ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുമ്പോൾ വേവ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഫിബ്രിലേറ്ററി പാറ്റേൺ ആയിരിക്കും, ഫ്ലട്ടർ മാതിരി ആയിരിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റേറ്റ് ഏട്രിയൽ റേറ്റ് 300 to 600 beats per minute ആയിരിക്കും, അത്ര ഫാസ്റ്റ് ആയിട്ടായിരിക്കും. വെൻട്രിക്കുലർ റേറ്റ് 100 to 180 beats per minute ആയിരിക്കും. റിതം ഇറഗുലർലി ഇറഗുലർ, ദാറ്റ് മീൻസ് ഇറഗുലർ റിതമാണ്. പി ഈസ് ടു ക്യു ആർ എസ് എന്ന് പറയുമ്പോൾ വേരിയബിളാണ്, നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റത്തില്ല. പി ആർ ഇൻ്റർവെല്ലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ക്യു ആർ എസ് കോംപ്ലക്സ് 0.06 to 0.10 seconds. ഇവിടെ അപ്പോൾ നമ്മൾ എന്താ മാനേജ്മെൻറ്റ് കൊടുക്കുന്നത്? സിങ്ക്രണൈസ്ഡ് കാർഡിയോ വേർഷൻ ആൻഡ് മെഡിക്കേഷൻസ് ദാറ്റ് റെഡ്യൂസ് ദ വെൻട്രിക്കുലർ റെസ്പോൺസ്. ഏതൊക്കെ മെഡിസിൻസാണ്? മെറ്റോപ്രലോൾ, ദിൽത്തിയാസം, ഡിഗോക്സിൻ ആൻഡ് ആൻറ്റിക്കോയാഗുലൻ തെറാപ്പി. ഇവിടെ നമ്മൾ ആൻറ്റിക്കോയാഗുലൻ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്ട്രോക്ക് പോലുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ക്ലോട്ട് ഫോർമേഷൻ, അതിന് വേണ്ടിയാണ് ആൻറ്റിക്കോയാഗുലൻ തെറാപ്പി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഫിബ്രിലേറ്ററി പാറ്റേൺ ആണ്. പിന്നെ അതുപോലെ മാനേജ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്.